ഹായ് വെൽക്കം ബാക്ക് ടു രോഹിണീസ് കോർണർ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കല്ലേ? അപ്പൊ ഞങ്ങളും ഇവിടെ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ചെറിയ വ്ലോഗാണ്. ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. അവന് 2 വയസ്സാവുകയാണ്. അപ്പം അതിന്റെ ഒരുപാട് വലിയ പാർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു ചെറിയ വ്ലോഗാണ്. എത്രത്തോളം എനിക്ക് എടുക്കാൻ ഒക്കുമെന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം, നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ നോക്കാം. അപ്പം ഇന്ന് ഞങ്ങളുടെ മോന് 2 വയസ്സാവുകയാണ്. അപ്പം അതിന് ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതൊരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പം എൻ്റെ വീഡിയോസിലൊന്നും ഇതുവരെ അവൻ്റെ മോഹം ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഇന്ന് എന്തായാലും അവനെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം കേശു എന്നാണ് ഞങ്ങളെല്ലാവരും വീട്ടിൽ വിളിക്കുന്നതാണ്. അപ്പം കേശു കുട്ടനെ കാണിച്ചു തരാം. ഇവിടെ സൈഡിൽ ഉപ്പുണ്ട്. ഇതാണ് നമ്മുടെ കേശുമോൻ. കേശുമോന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണെന്ന് കഴിഞ്ഞിട്ടൊന്നുമില്ല. അവൻ ക്യാമറ കണ്ട ഭയങ്കര സന്തോഷത്തിലാണ്. കേശു എന്നാണ് ഞങ്ങള് വിളിക്കുന്നത് വീട്ടില്. അല്ലാതെ ഒഫീഷ്യൽ നെയിം ആയുഷ് എന്നാണ്. അപ്പൊ ആയുഷ് ആർ ബ്രിജി. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, കേട്ടോ കാര്യം എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനും കുളിച്ചു. അപ്പം കുളിച്ചിട്ടൊക്കെ ഇരിക്കാൻ ഇനിയിപ്പം ഇപ്പം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്ക്. അപ്പൊ ഇനിയിപ്പൊ ലഞ്ച് കഴിക്കണം. നമ്മള് കരുതി ഉച്ചക്ക് ലഞ്ച് കഴിക്കുമ്പം എന്തായാലും ഇലയിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാന്ന കരുതി. അപ്പം ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. സദ്യ ഒന്നും ഇല്ല, എന്നാലും ഉള്ള കറിയൊക്കെ ഇലയിൽ വെച്ച് കഴിക്കുമ്പോ ഒരു സന്തോഷമാണ്. അപ്പം ഇലയൊക്കെ രോഷിനി നേരത്തെ കട്ട് ചെയ്തൊക്കെ വെച്ചു. ഇതാണ് നമ്മുടെ കേശു കുട്ടൻ. ബർത്ത്ഡേ പോയി. ആര് കേശു? നല്ല മഴയുണ്ട്. മഴ ഇപ്പൊ പെയ്യുന്നു നല്ലോണം. അപ്പം രോഷിനി ബർത്ത്ഡേ ആയിട്ട് വന്നേണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പൊ നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം പോലെ. ബൈ ബൈ. ഓ നോ, ഞങ്ങള് പോണം. ഇങ്ങോട്ട് നോക്കിയ കേശു. ഇതിന്റെ ഇടയില് രോഷിനിയും സഞ്ജയും കൂടി, സഞ്ജയ് എന്ന് പറയുന്ന രോഷിനിയുടെ ഹസ്ബൻഡാണ്. അപ്പം അവർ രണ്ടുപേരും കൂടെ ഗിഫ്റ്റ് കൊടുത്തു കേശുവിന്. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ കാണുന്നത്. അവൻ തന്നെ പിച്ച് ചിന്തി എന്താണെന്നുള്ള അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ വലിച്ച് വാരിയൊക്കെ ഇടുന്നുണ്ട് അവിടെ. അതിൻ്റെ ഇടയിൽ ഒരു ബ്രൂണോ ഇങ്ങനെ കറങ്ങി കിടപ്പുണ്ട്. അവനാണെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് ആ കവറൊക്കെ കണ്ടിട്ട്. അപ്പം ഇതൊരു കുഞ്ഞു ഊഞ്ഞാലായിരുന്നു. കൊച്ചുകുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഊഞ്ഞാൽ. അപ്പം അവന് യൂസ് ആവുന്ന എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ആ ടോയ്സ് ഒന്നും വാങ്ങി അവ യൂസ് ചെയ്യൂല, അതുകൊണ്ടാണ് അവർ പോയി ഇത് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇത് കൊള്ളാം, നല്ല യൂസ്ഫുള്ളാണ്. അവൻ പിന്നെ ആ ആദ്യം കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉള്ളവരുന്നു. പിന്നെ കുറേ നേരം അതിൽ തന്നെ ഇരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, മടുത്തു. പിന്നെ ഇനി 2 ദിവസം കഴിയണം അതിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ. കുറേ നേരം അതിൽ തന്നെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്ന ആള്. അപ്പോൾ കുറേ നേരം അതിലൊക്കെ ഇരുന്ന് കളിച്ചു. അവനെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ടോയ് കണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ, എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് തോന്നുന്നു, ആദ്യം കുറേ നേരം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അതിൻ്റെ കൂടെ കളിക്കാൻ. പിന്നെ ആള് പതിയെ അതങ്ങും അടുക്കും. പിന്നെ 2 ദിവസം കഴിയണം അതിൻ്റെ കൂടെ ഒരു ഇഷ്ടം വരണമെങ്കിൽ. അങ്ങനെയാണ്. അപ്പം ഇന്നിപ്പോൾ ഊഞ്ഞാല കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഊണമൊക്കെ കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ പരിപാടി തുടങ്ങി. ഭയങ്കര വലിയ ഡെക്കറേഷനൊന്നുമില്ല. ആമസോണിൽ നിന്ന് ഡെക്കറേഷൻ്റെ ഒരു കിറ്റ് വാങ്ങി. ബലൂണും ഹാപ്പി ബർത്ത്ഡേ എന്നും എല്ലാം കൂടെ എഴുതിയൊരു എല്ലാം കൂടെ ഒരു 500 രൂപയും മറ്റോ ഉള്ളവരുന്നു. അങ്ങനെ ഒരു കിറ്റ് വാങ്ങി. അപ്പം അത് ഊതി വീർപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതെങ്ങനെയാണ് ഊതി വീർപ്പിക്കേണ്ടതെന്നും ഒന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അതിൻ്റെ പേപ്പറാണെങ്കിൽ മോനെടുത്ത് കീറുകയും ചെയ്തു. അപ്പം ഇത് ഒരു എന്താ പറയുക, റീഫില് പോലത്തെ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് ആണിത് ഊതി വീർപ്പിക്കേണ്ടത്. അപ്പം അത് വെച്ച് ഊതി വീർപ്പിച്ചിട്ട് ജസ്റ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. സ്റ്റിക്കായിരുന്നോളും. 1-2 എണ്ണമൊക്കെ തവിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അപ്പം ഇത് ഊതി വെറുപ്പിക്കുന്നുണ്ട്. അപ്പം ബ്രൂണോയ്ക്കും കേശുവിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി, അത് വേണം, അത് കളിക്കണം എന്നൊക്കെ ആയി. ബ്രൂണോ ആണെങ്കിൽ അവൻ്റെ പല്ലോ കയ്യോ ഉണ്ട, കയ്യിലെ നഖം ഉണ്ട്, അത് അപ്പോഴേ പൊട്ടിപ്പോവും. അപ്പോൾ കേശുവിനാണെങ്കിൽ ഇതെല്ലാം കൂടെ വലിച്ചു വാരിയിടാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എല്ലാവർക്കും അടുത്ത് വലിച്ചു വാരി ഇങ്ങനെയൊക്കെ ഇടണം. അപ്പം ആഹാ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് കേശു, ഇത് എന്താണെന്നൊക്കെ നോക്കിയിട്ട്. കണ്ടില്ലേ, ബ്രൂണോയ്ക്കും ഈ ബലൂണൊക്കെ കണ്ടാൽ ഭയങ്കര ആവേശമുണ്ട് കളിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ നമസ്കാരമൊക്കെ പറയണമെന്ന്, ക്യാമറ കണ്ടാൽ എന്താണോ എന്താ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് സാധാരണ കേശു കുറച്ച് കിടന്ന് ഉറങ്ങുന്നതാണ്. ഇന്നിപ്പോൾ ഒരു ഉറക്കമൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആളാഹ എല്ലാം കൂടെ വലിച്ച് വാരി എടുത്തിടണമെന്നുള്ളൊരു ഒരു സന്തോഷത്തിലായിരുന്നു. അപ്പം ഉറങ്ങാതെ ഇങ്ങനെ ഞങ്ങളെ പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങളാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും കുറേ ബലൂണും എല്ലാം ഉണ്ടായിരുന്നു, ഊതി വീർപ്പിക്കണമെന്നിരുത്തിയിരിക്കണം. അപ്പം അതിന് സമ്മതിക്കുന്നില്ല. ഈ ബലൂൺ വീർപ്പിക്കൽ തന്നെ ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പം അവസാനം ഞങ്ങളെല്ലാവരും വീർപ്പിച്ച് റൂമിൽ കൊണ്ട് സേഫായിട്ട് വെച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പരിപാടി എല്ലാം നിർത്തി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം കൂടെ കണ്ടിട്ട് കേശു ഉറങ്ങുന്നില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കരുതി ഇതെല്ലാം കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചെങ്കിൽ അവൻ ഒന്ന് ഉറങ്ങോളാം, അല്ലെങ്കിൽ അവൻ പിന്നെ ബർത്ത്ഡേയുടെ നേരമാകുമ്പോൾ ഉറങ്ങും. അപ്പം നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒട്ടിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് അഴിഞ്ഞു വരുന്ന, ഇങ്ങനെയായിരുന്നു പരിപാടി. ഞങ്ങൾ ആദ്യം ടേപ്പ് ഇട്ട് ഒട്ടിക്കാൻ നോക്കി, എന്നിട്ട് അത് നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയി ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങി ഒട്ടിച്ചിട്ടാണ് ആ ബലൂണൊക്കെ ഒന്ന് കറക്റ്റിനിരുന്നത്. അപ്പം ഇത് എങ്ങനെ ഒട്ടിക്കണമെന്നോ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നോ ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കുറേ ബലൂണും ഉണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് എവിടെ എങ്ങനെ എന്നൊരു പ്ലാൻ ഇല്ലാതെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പം ഈ ഒരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പരിപാടി കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അതിന് തന്നെ കുറച്ച് നേരം എടുത്തു, ഒരു മണിക്കൂറോളം ഞങ്ങൾ, ഞാനും രോഷ്ണിയും കൂടെയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം ഇതിൻ്റെ ഇടയിൽ രോഷ്ണി എന്തൊക്കെയാണോ എന്തോ ഈ ക്യാമറയിൽ വന്ന് ഒരുങ്ങിയൊക്കെ ചെയ്യുന്നു. എൻ്റെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞേക്കാണ് ഞാൻ ക്യാമറയുടെ മുമ്പ് ഇന്ന് കാണിച്ചാൽ ഒന്നും ഇടരുത്, ഇട്ട എന്നെ തട്ടിക്കളയെന്നാണ് പറഞ്ഞേക്കുക. സാധനം ലാഡറൊക്കെ എടുത്ത് വെച്ച് കുറേ ബലൂൺസൊക്കെ ഞങ്ങൾ തൂക്കിയൊക്കെ ഇട്ടു. ഇതിൻ്റെ ഇടയിൽ രോഷ്ണിയുടെ ഫാഷൻ പരേഡാണിത്, ഇതൊന്നും ഇടരുതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. എന്നാലും ഞാൻ ഇടുകടി രോഷ്ണി, അവളെന്നെ കൊല്ലുന്ന എന്തോ. അപ്പോൾ അവസാനം ഇങ്ങനെയൊക്കെ ഒരുവിധം ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തു, കുറേയൊക്കെ മകളിലൊക്കെ ഒട്ടിച്ചു വെച്ചു. അങ്ങനെ ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡെക്കറേഷൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഡെക്കറേഷൻ കഴിഞ്ഞ് കേക്ക് മുറിക്കാറൊക്കെ ആയപ്പം ഞങ്ങൾ പോയി ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേശു അപ്പോഴത്തേക്കൊക്കെ ഉറക്കമണിയിച്ചു, ഡ്രസ്സൊക്കെ ചെയ്തു, നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഇത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. അപ്പം അച്ഛനുമായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. കേശു ആണെങ്കിൽ ഈ ബലൂൺസ് ഉറക്കമണിയിച്ചപ്പോഴാണ് ഈ ഡെക്കറേഷൻ എല്ലാം കൂടെ കണ്ടത്. അപ്പോൾ ഈ ബലൂൺസും എല്ലാമൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം, അതൊക്കെ പിടിച്ചൊന്ന് വലിച്ചെടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുകയാണ് അവൻ, ആ എക്സൈറ്റ്മെൻറ്റിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ എല്ലാവരെയൊക്കെ പിടിച്ചിർത്തി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു, ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ്. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖമൊന്നും അധികം കാണിക്കരുത് വീഡിയോയില്, എന്താണ് എന്തോ. അതുകൊണ്ട് ഞാൻ പരമാവധി അമ്മേനെ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്, എങ്കിലും കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഒരുങ്ങിയിട്ടൊക്കെ വന്നു, ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ മാറ്റി മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് അവസാനം ഇതെടുത്തിട്ടത്. വീട്ടിലായത് ഭയങ്കര ഒരുക്കമൊന്നും വേണ്ടെന്ന് കരുതി അവസാനം ഞാനൊരു പാവാടെ ഉടുപ്പിൽ ഒതുക്കി. അതിൻ്റെ ഇടയിൽ രോജനയുടെ സെൽഫി എടുപ്പാണ് ഈ നടക്കുന്നത്. കേശു അവിടെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഭയങ്കര സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ്, കളിയും ചിരിയൊക്കെ ആയിട്ട്. ഈ ബലൂണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ബ്രൂണോയും അവിടെ തന്നെ ഉണ്ട്, അവൻ ഇങ്ങനെ കറങ്ങിയൊക്കെ നടപ്പുണ്ട് അവിടെ. ഇത് അച്ഛൻ വീഡിയോ കോളിൽ വിളിച്ചതാണ്. അപ്പം അച്ഛൻ ഇല്ലായിരുന്നു, ബർത്ത്ഡേക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ കോൾ വിളിച്ച് രോഷിനെ കേക്കൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊരു
ഫോട്ടോ കേക്കാണ്, കേശുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു അത്. അപ്പോൾ ഫോട്ടോ കേക്ക് എങ്ങനെ ഇരിക്കും എന്നുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫോട്ടോ കേക്കിന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കരുതിയത് ജസ്റ്റ് കട്ട് ചെയ്ത് തല മാത്രമേ കേക്കിൽ കാണുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ഞങ്ങൾ കൊടുത്ത ഫുൾ ഇത്രയും ഫോട്ടോയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഫുള്ളായിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്ലിയറിൽ ആ കൊടുത്ത ഫോട്ടോ കണക്ക് തന്നെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ആരും വരാനൊന്നും ഇല്ലായിരുന്നു, ആരും പിന്നെ പ്രത്യേകിച്ച് വിളിച്ചതൊന്നും ഇല്ല. അപ്പോൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ നേരത്തി പിന്നെ കേശു കൈ കൊണ്ട് കട്ട് ചെയ്യുമോ കാല് കൊണ്ട് കട്ട് ചെയ്യുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിരുവിരായിരിക്കുന്ന കേക്ക് കണ്ടപ്പോഴേ പിടിച്ചങ്ങ് എടുക്കാനായിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആരും പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. അവൻ നല്ലപോലെ ഭയങ്കര ഇഷ്ടത്തോടെ അത് എന്താണെന്നൊക്കെ നോക്കി കട്ട് ചെയ്യാനൊക്കെ പിടിച്ച് കൈയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തൊക്കെ കൊടുത്തപ്പോഴും അവന് കേക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹാപ്പി ആയയാൾ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പറ്റിയൊരബദ്ധം, ഞങ്ങൾ ക്യാൻഡിൽ അണയ്ക്കാൻ മറന്നുപോയി. അത് ഞങ്ങൾ വിട്ടുപോയി ശരിക്കും. ഫസ്റ്റ് ബർത്ത്ഡേക്കും അങ്ങനെ തന്നെയായിരുന്നു, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ക്യാൻഡിൽ അണച്ചത്. ക്യാൻഡിൽ അണയ്ക്കാൻ മറന്നുപോയി. കേക്ക് കട്ട് ചെയ്യുന്ന ആവേശത്തിൽ എന്താണോ എന്തോ ക്യാൻഡിൽ അണയ്ക്കാൻ ഞങ്ങൾ മറന്നുപോകും. ഒന്നും കെടുത്തണ്ട എന്ന് കരുതിയിട്ടാവും കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്യാൻഡിൽ അണച്ചത്. കുഴപ്പമില്ല, അടുത്ത ബർത്ത്ഡേക്ക് ശരിയാകാമെന്ന് കരുതുന്നു. ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേക്കും കരുതിയത് അടുത്ത ബർത്ത്ഡേക്ക് എന്തായാലും ക്യാൻഡിൽ അണച്ചിട്ട് കേക്ക് കട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ പിന്നെ എല്ലാവരും ഒക്കെ കേക്കൊക്കെ കഴിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു, കുറച്ചുനേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ കുറച്ചുനേരം നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഒക്കെ ആയിട്ട്. ഒരു ചെറിയ നമ്മുടെ ഒരു സന്തോഷം, ഒരു നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ രീതിക്കാണെങ്കിലും ഒരു സന്തോഷമാണ് നമുക്കത്, എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ അതുപോലെ ഇതും നല്ല സന്തോഷമായിരുന്നു, നമുക്കൊരു ഹാപ്പി മൊമെൻ്റ് തന്നെയായിരുന്നു അത്. അപ്പം ഫുഡൊക്കെ കഴിച്ചു, അവരെല്ലാം പോയി, ഞങ്ങളും ടയേർഡായി. ഉച്ചയ്ക്ക് ഡെക്കറേഷനും പരിപാടിയായിട്ടൊക്കെ നടക്കുകയായിരുന്നു. ബ്രൂണോയും അവരോട് പോകാനൊക്കെ അവിടെ റോഡിലിറങ്ങി എന്ന് ഞാൻ പിടിച്ചുകൊണ്ട് വന്നിരുന്നത്. കേശുവിന് അങ്ങനെ 2 വയസ്സായി, എത്ര പെട്ടെന്നാണ് 2 വയസ്സായെന്നൊക്കെയാണ് ആലോചിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് വീഡിയോ വ്ളോഗായിട്ടൊന്നും പറയാനില്ല ശരിക്കും. കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ടെടുത്തതാണ്, അല്ലാതെ എന്നെ കൊണ്ട് എടുക്കാനും ഒക്കില്ല. കേശു ആണെങ്കിൽ ക്യാമറ കണ്ട പിടിച്ച് വലിച്ചിടാനായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നായിരുന്നു. നമുക്ക് വേറൊരു വീഡിയോ കൂടെ കാണാം. ടാറ്റാ.